നമസ്കാരം, ഹലോ. ഞാൻ സിന്ധു പിള്ളെ. ഈസി മീൽസിൻ്റെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചെയ്തത് ബുഖാരി റൈസ് ആയിരുന്നു. ഇന്ന് ഈ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായ ഓട്ടടയും പെപ്പർ ചിക്കൻ റോസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് ഓട്ടട ഉണ്ടാക്കി തുടങ്ങാം. ഓട്ടടയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. വെള്ളം ഒരു 1/4 കപ്പ്, അരിപ്പൊടി. അരിപ്പൊടിയുടെ പാകം എന്ന് വെച്ചാൽ ഇടിയപ്പത്തിൻ്റെ പാകമാണ്, അതൊരു 1 കപ്പ്. ചുമന്നുള്ളി ഒരു 8 to 10 വലിയ കഷ്ണം. 2 പച്ചമുളക്, കുറച്ച് ജീരകം, തേങ്ങ ഏകദേശം 1 കപ്പ്, പിന്നെ കുറച്ച് എണ്ണ, കുറച്ച് ഉപ്പ്. ആദ്യം നമുക്ക് ഈ 1/4 കപ്പ് വെള്ളം മെഷർ ചെയ്തിരിക്കുന്നത് നമ്മുടെ പാത്രത്തിലോട്ട് ഇടാം. അതിലോട്ടൊരു 2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ എണ്ണ, ഇതൊന്ന് വെട്ടിത്തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ വെള്ളം വെട്ടിത്തിളയ്ക്കാൻ തുടങ്ങി. നമുക്കിനി അരിപ്പൊടി പതുക്കെ ഇട്ട് തുടങ്ങാം. പതുക്കെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. ഒരു തവിയെടുത്ത് ഇളക്കി നോക്കുക. ഈ ഇളക്കുന്ന കൂട്ടത്തിൽ കഴിവതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാൻ നോക്കുക. ഇതിപ്പോൾ നല്ല ചൂടായതുകൊണ്ട് നമുക്ക് കൈ വെച്ചൊന്നും മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. സൗകര്യം ഏതാണെന്ന് വെച്ചാൽ അങ്ങനെ മിക്സ് ചെയ്യുക. ഞാനിപ്പം സ്റ്റീൽ തവി വെച്ചാണ് മിക്സ് ചെയ്യുന്നത്. കുറച്ച് ചൂടാറുമ്പോൾ കൈ വെച്ച് നമുക്ക് ഇതിനെ ഒന്ന് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴച്ച് ഉരുട്ടി ഒരു ബോളാക്കി വെക്കാം. ഇനി അധികം ചൂടാറുന്നതിന് മുന്നേ ഒന്ന് കുഴച്ചെടുക്കുക. നല്ല മയമുള്ള മാവാണിത്. ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ നോക്കുമ്പം നല്ലപോലെ കുഴിഞ്ഞിങ്ങനെ മാവിൽ തന്നെ ഇരിക്കും. അതാണ് അതിൻ്റെ ഒരു പരുവം. ചെറിയ ചൂടുണ്ട് മാവിന്, അപ്പം തന്നെ നല്ല മയത്തിൽ കുഴച്ചെടുക്കുക. ഇതിപ്പം ഏകദേശം നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. എല്ലാം മിക്സായി നല്ല ഒരു സ്മൂത്ത് ഡോ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ഏകദേശം 4 ബോൾസ്, ഇപ്പോൾ 1 കപ്പ് അരിപ്പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഞാൻ സാധാരണ ഇച്ചിരി വലുതായിട്ട് 4 ബോൾസാക്കി ഉരുട്ടി വെക്കും. കുറച്ച് എണ്ണയും കൂടെ എടുത്ത് ഒന്ന് ഉരുട്ടിയാൽ നല്ലതായിരിക്കും. ഇനി നമുക്ക് ഓട്ടടയ്ക്കുള്ള ഫില്ലിംഗ് നമുക്ക് തയ്യാറാക്കാം. ആദ്യം നമുക്ക് നമ്മുടെ ഉള്ളി ചെറുതായിട്ട് അരിയാം. ഒന്നും കൂടെ ഒന്ന് ചെറുതാക്കുക. മുളകും കൂടെ അരിയാം. ഒന്ന് തരിതരിപ്പായിട്ട് അരിഞ്ഞിട്ട് അവസാനം എല്ലാം കൂടെ ഒന്ന് അരിയുക. ഇതിപ്പോൾ ഞാൻ ചുമന്നുള്ളി ഒന്ന് തരിതരിപ്പായിട്ട് അരിഞ്ഞിരിക്കുവാണ്. പച്ചമുളകും ആ കൂട്ടത്തിലുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഒരു ചെറിയ ഒരു സെക്കൻഡ് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കാം. നമുക്ക് നമ്മുടെ 1 കപ്പ് തേങ്ങയും കൂടെ ഇതിലോട്ട് ഇടാം. ഒരു ഏകദേശം 1/2 ടീസ്പൂൺ ജീരകം, കുറച്ച് ഉപ്പും കൂടെ ഇടാം. ഒരു 1/2 ടീസ്പൂൺ മതി, 1/2 വേണ്ട, 1/4 ടീസ്പൂൺ മതി.
ചെറുതായിട്ടൊന്ന് കറക്കും. അധികം അരിഞ്ഞു പോകാൻ പാടില്ല. ഒരു കുറച്ച് തരിതരിപ്പോടെ തന്നെ തേങ്ങയൊന്ന് ഗ്രൈൻഡ് ആവണം. ആ കൂട്ടത്തിൽ നമ്മുടെ ഈ പറയുന്ന ജീരകവും ഉപ്പും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവണം. അപ്പോൾ ഞാനിതൊന്ന് അരച്ചുകൊണ്ട് വരാം. ഇതിപ്പോൾ നമ്മൾ കണ്ടാൽ ഒരുമാതിരി അരിഞ്ഞിരിക്കുകയാണ്, ഒത്തിരി അരിഞ്ഞിട്ടില്ല പോലും. പക്ഷേ ഒരു തരിതരിപ്പോടെ ഓട്ടടയ്ക്കകത്ത് വെക്കാൻ പാകത്തിന് ആയിട്ടുണ്ട്. നമുക്കിനി പതുക്കെ ഓട്ടട പരത്തി തുടങ്ങാം. അതിന് ഞാൻ ആദ്യം ഉപയോഗിക്കുന്നത് ഒരു വാഴയിലയാണ്. എനിക്കിവിടെ വാഴയിലയുണ്ട്, ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കൊരു ബട്ടർ പേപ്പറോ കട്ടിക്കുള്ള ഒരു പാർച്ച്മെൻറ്റ് പേപ്പറോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ആയാലും മതി. ഇത് ഞാൻ ഒന്ന് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് വാട്ടിയിട്ടുണ്ട് ഈ ഇല. ഈ ഇലയിൽ വെച്ചാണ് ഞാൻ എൻ്റെ ഓട്ടട പരത്തുന്നത്. നമ്മുടെ ഒരു ബോൾ അങ്ങോട്ട് എടുക്കുക, കുറച്ച് എണ്ണ തൂവുക ചുറ്റിനും. അതുപോലെ തന്നെ നമ്മുടെ ഇലയിലും നല്ലപോലെ എണ്ണ തൂക്കുക. ഇത് വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, പക്ഷേ വെളിച്ചെണ്ണ എടുക്കുന്നതാണ് നല്ലത്. സൺഫ്ലവർ ഓയിലിനെക്കാട്ടിലും കുറച്ച് ഫ്ലേവർ ഉള്ളത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ അത് നമ്മൾ ഈ ബോളിൽ ഒന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഇലയിലോട്ട് വെക്കുക. ഇനി ഞാൻ ചെയ്യുന്നത്, ഞാനൊരു സ്റ്റീൽ പാത്രം വെച്ചാണ് ഇത് പരത്തുന്നത്. ഇതിപ്പം ചപ്പാത്തി പ്രസ്സോ പൂരി പ്രസ്സോ പത്തിരി പ്രസ്സാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഞാൻ എപ്പോഴും ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ അങ്ങ് ചെയ്തു പോയതാണ്. അപ്പോൾ നമുക്ക് ഇതിനെ പ്രസ് ചെയ്യാം. ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു റൗണ്ട് പോലെ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനെ പതുക്കെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് വിരൽ വെച്ച് ഇങ്ങനെ ഒന്ന് പരത്താം. ഇനി നമ്മുടെ ഈ പറയുന്ന മിക്സ്ചർ എടുത്തിട്ട് ഈ ഓട്ടടയുടെ ഒരു ഭാഗത്ത് നിരത്താം. സൈഡിലോട്ടൊന്നും അധികം പോവണ്ട, ഈ നടുക്ക് മാത്രം ഒന്ന് തട്ടുക. ഇനി നമുക്കിതിനെ പതുക്കെ ഒന്ന് മടക്കാം. സൈഡൊക്കെ ഒന്ന് ഒന്ന് പതുക്കെ ഒന്ന് ക്ലോസ് ചെയ്യുക. ഇനിയും ഒരു ഡിസൈൻ പോലെ നമുക്ക് ഫോർക്ക് ഇട്ടൊന്ന് ഒരു ചെറിയൊരു ഡിസൈൻ കൊടുക്കാം, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അത് പതുക്കെ ചെയ്യുക, ധൃതി വെച്ചൊന്നും ചെയ്യണ്ട. ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. ാവുമ്പം ഇതൊന്ന് ക്ലോസ് ആയിട്ടിരിക്കും ഈ ഓട്ടട, ഇങ്ങനെ വാ തുറന്ന് വരില്ല. ഇനി നമുക്കിതിനെ ചെറു തീയിലിട്ട് ഒന്ന് ചുട്ടെടുക്കാം. അപ്പം ആദ്യം നമുക്ക് കുറച്ച് എണ്ണ ഒന്ന് നമ്മുടെ ഫ്രൈയിങ് പാനിൽ ഒന്ന് തൂകുക. ഒന്ന് സ്പ്രെഡ് ചെയ്യുക നമ്മുടെ എണ്ണയെല്ലാം. എന്നിട്ട് നമ്മുടെ ഈ ഓട്ടടയൊന്ന് ഫ്രൈയിങ് പാനിലോട്ട് ഇടാം. ചെറിയ ശബ്ദം കേൾക്കും, അപ്പം അതാണ് പരുവം ഫ്രൈയിങ് പാനിൻ്റെ. പിന്നെ ഇത് പരത്തി കഴിഞ്ഞാൽ ഉടനെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഇരിക്കും തോറും അതിൽ നിന്ന് ചെറിയ വെള്ളമൊക്കെ ഊറി വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇതിങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ചുട്ടെടുക്കാം. നമ്മൾ
നമ്മുടെ ഓട്ടട റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ കൂടെ കഴിക്കാനുള്ള ഒരു പെപ്പർ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഇനി ഇവിടെ നമുക്ക് ഒരു കാൽ കപ്പ് വെളിച്ചെണ്ണ എടുക്കാം ഒരു രണ്ട് കഷ്ണം കറുവപ്പട്ട അല്ലെങ്കിൽ സിനമൺ ഒരു ഏഴ് പച്ചമുളക് നെടുകെ മുറിച്ചത് ഒരു 10 തൊട്ട് 12 അല്ലി വെളുത്തുള്ളി ഉപ്പ് കുരുമുളക് ചിക്കൻ ചിക്കൻ ഏകദേശം ഒരു 3/4 കിലോ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു 3 വലിയ സവാള കനം കുറഞ്ഞ് അരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ഫ്ലെയിം ഒരു മീഡിയം ഹീറ്റിൽ വെക്കാം വെളിച്ചെണ്ണ ഒരു 1/4 കപ്പ് നമ്മുടെ പാനിലോട്ട് ഇടുക എണ്ണ ഒന്ന് ചൂടായ ശേഷം നമുക്ക് നമ്മുടെ ഉള്ളി വഴറ്റാം ഈ ഉള്ളി ഇനി നല്ല ബ്രൗൺ ആവുന്ന വരെ വഴറ്റുക ഇനി നമുക്ക് ഈ വെളുത്തുള്ളി ഇടാം നടുക്ക് എണ്ണ കൂടുതലുള്ള സ്ഥലത്ത് വെളുത്തുള്ളി ഇടുക അതും ബ്രൗൺ നിറം ആവുന്ന വരെ വഴറ്റുക ഇനി നമുക്ക് കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർക്കാം ഒന്ന് വഴറ്റിയിട്ട് കറുവപ്പട്ട ഇടാം ഇനി നമുക്ക് കറുവപ്പട്ട ഇടാം ഇനി നമ്മുടെ ചിക്കന് ചേർക്കാം ഇനി നമ്മുടെ തരിതരിപ്പോടെ പൊടിച്ചിരിക്കുന്ന പെപ്പർ ആഡ് ചെയ്യാം ഇനി നമുക്കിതിനെ ഒന്ന് അടച്ചു വെക്കാം കുറച്ച് നേരത്തേക്ക്
ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇടാം ഒരു അര ടീസ്പൂൺ തൊട്ട് മുക്കാൽ ടീസ്പൂൺ വരെ അല്ലെങ്കിൽ അവനവന്റെ ഒരു പ്രഫറൻസ് അനുസരിച്ച് ചിക്കൻ റോസ്റ്റ് ഏകദേശം തയ്യാറായി വരുന്നു ഇനി ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് കുറച്ച് പെപ്പറും കൂടെ നമുക്ക് ഇടാം ഒരു ഫൈനൽ ഡെക്കറേഷൻ നന്നായിട്ട് ഇളക്കുക ഇനി നമുക്ക് ഈ ചിക്കൻ റോസ്റ്റ് ഓട്ടടയ്ക്കൊപ്പം സെർവ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഓട്ടട റെഡിയാണ് ഒപ്പം ഒരു പെപ്പർ ചിക്കൻ റോസ്റ്റും നീനാത്തിൽ ഒരു സർപ്രൈസ് എലമെന്റ് ഉണ്ട് അത് കുറച്ച് കട്ടി തേങ്ങാപ്പാലാണ് കുറച്ച് ചുമന്നുള്ളി മൂപ്പിച്ചിട്ടിട്ടുണ്ട് ഇതൊരു നല്ല അക്കമ്പനിയന്റ് ആണ് സോ എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ അല്ലേ സോ ഹോപ്പ് യു ലൈക്ക് ഇറ്റ് ഹോപ്പ് യു ട്രൈ മേക്കിംഗ് ദ മീൽ ആൻഡ് ഇനിയും വരണം താങ്ക് യു Thank you.